ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റംന. അപ്പോൾ ഇന്ന് എന്താ ബസ്സിലാണ് തുടക്കം എന്നല്ലേ. അതെ, ഇന്ന് നമ്മൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്, ഞാനും നമ്മുടെ നാല് കുട്ടികളും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ ബസ്സിൽ കയറി കതിരൂർക്ക് ഓട്ടോറിക്ഷയിൽ വന്നു. അവിടെ നിന്ന് നേരെ ബസ് കയറി തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. അവിടെ നിന്നാണ് നമ്മൾ ഇനി ട്രെയിൻ കയറാൻ പോകുന്നത് കേട്ടോ. അതാ റെയിൽവേ സ്റ്റേഷനിക്ക് അങ്ങോട്ട് ബസ് എത്തൂല, കുറച്ച് നമ്മൾ നടക്കണം കേട്ടോ. അപ്പോൾ അനുബേബി ഉണ്ണിമോളാണ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ മുത്തുക്കൊന്നുമില്ല, ഞാനിങ്ങനെ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല, എനിക്ക് പരിചയമുണ്ട് മക്കളെയും കൊണ്ട് ഇങ്ങനെ പോയിട്ടൊക്കെ. എല്ലാവരും പറയും ഈ മക്കളെയും കൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് പോകണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി രണ്ട് ദിവസം ഇവിടെ ആയിരിക്കും, മഴ അടുത്തായിരിക്കും. അപ്പോൾ ഇതാ റബിമോനെ ടിക്കറ്റ് എടുക്കാൻ വേഗം പറഞ്ഞയച്ചാണ്. ഇനി ട്രെയിനായിട്ട് മിസ്സായാലോ എന്ന് കരുതിയിട്ട് റബിമോനെ വേഗം ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞയച്ചു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ തിരക്കൊന്നും അധികം കാണാനില്ല കേട്ടോ. സാധാരണ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്, ഇന്ന് തിരക്കൊക്കെ കുറവാണ്. അപ്പോൾ അനു നമ്മുടെ മിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഓഗസ്റ്റ് 5 വരുന്നത്. അപ്പോൾ അനു അതിന് അനുവാണ് കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞിട്ട് അനു ഇങ്ങനെ ഇതാക്കി നിൽക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അനു പോകണമെന്നാണ് അനുവിൻ്റെ വിചാരം. അപ്പോൾ ആരെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും അനുവിന് എന്നെ കേക്ക് മുറിക്കണമെന്നാണ് കേട്ടോ തീരുമാനം. അപ്പോൾ നമ്മളിവിടെ ട്രെയിന് കാത്തിരിക്കട്ടെ. ഇപ്പോൾ വരുന്ന ട്രെയിൻ ഏതാ? നേത്രാവതി ആണ് കേട്ടോ ഇപ്പോൾ വരുന്ന ട്രെയിന്. അപ്പോൾ ഇതാ നമ്മളെ അനുബേബി ഇവിടെ ഉണ്ട്. അനുബേബി ഒരു ആയി കൊടുത്തെ, ആയി കൊടുത്തെ. അമ്മ വീട്ടിലേക്ക് പോവാന്നാറാ. ആ നമ്മളെല്ലാവരും ഇതാ അവിടെ ട്രെയിന് കാത്ത് നിൽക്കുക കേട്ടോ. അപ്പം നമ്മുടെ അനു ഇതാ അവിടെ കാത്ത് നിൽക്കണ. അനു അമ്മ വീട്ടിലേക്ക് പോവാന്നാറാ, പോവുകയാണ് ഭയം. ആ അപ്പം അനു അമ്മ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതപ്പോൾ വരുന്ന ട്രെയിൻ നേത്രാവതി ആണ് കേട്ടോ, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ട്രെയിനിൻ്റെ അവിടെ നമ്മൾ നിൽക്കേണ്ട സ്ഥലം ഇവിടെ അല്ല, ഇവിടെ നമുക്ക് കയറേണ്ടതല്ല, നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് കയറേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് 13 റബിമോൻ പറഞ്ഞത്, ഓനത് ഫോണിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞുതരും. അപ്പോൾ അത് അനു ഓനെ മാനേജ് ചെയ്തുകൊണ്ട് നടക്കുന്നത് നമ്മൾ ഉണ്ണിമോളാണ് കേട്ടോ. മണ്ണൂൻ്റെ കൂടെ തീരെ ചെയ്യുന്നില്ല, മണ്ണും ഇങ്ങനെ തല്ലൂടി തല്ലൂടിയിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇതാ ഇത് ഈ 9:20 പോണ ട്രെയിനാണ്, ഇതിൽ നമ്മൾ കയറിയിട്ടുണ്ടായില്ല. ഇത് കുറച്ച് ലേറ്റായിട്ട് 9:30 പോയതല്ലേ ഉണ്ണിമോളെ, 9:30 പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനൂടെ ഒരു ഷെയ്ക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ ട്രെയിനും കാത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എക്ബോറല്ല ഇപ്പോൾ പോയത് 9:20, അപ്പോൾ എക്ബോർ ഇപ്പോൾ പോയി. അപ്പോൾ നമ്മൾ അതിന് പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്, നമ്മൾ 9:50 ട്രെയിന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാനും നമ്മുടെ റബിമോനും നമ്മുടെ ഉണ്ണിമോളും എല്ലാവരും ഇത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, മുത്തുക്ക വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ക്ഷീണം കാണുന്നുണ്ടാവും എൻ്റെ മുഖത്ത്. എനിക്ക് ഭയങ്കര കട്ട തലവേദനയാണ്, അതുകൊണ്ടാണ് ഒരു ഉഷാറ് കുറവ്, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഉണ്ടാകാതിരുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാം. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ, വീഡിയോ ആയിട്ട് തന്നെ റിപ്ലൈ ചെയ്തുതരാം. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ളത്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതാ അനുബേബിയാണ് ഇവിടെ മാസ്കൊക്കെ ഉണ്ണുണ്ണിയോട് തല്ലുടി വാങ്ങിയിട്ട് മാസ്കൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതാ റബി ഉണ്ണിമോള് ഇവരെ ഓരോ ബാഗാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഓരോ ബാഗിലാണ് അവരെ ഡ്രസ്സൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ 9:50 ട്രെയിനാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ, നമുക്ക് വേണ്ടിയിട്ടില്ല, നമ്മൾ കയറാൻ വിചാരിക്കുന്നത്. റബി അത് എപ്പോഴാണ് അവിടെ എത്തുക? പന്ത്രണ്ടരക്കോ? അപ്പോൾ 12:30 നമ്മൾ കുറ്റിപ്പുറം എത്തുക. ഏകദേശം ഒരു 1:15 ആകുമ്പോൾ നമ്മൾ മടടുത്ത് എത്തും വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു, നമുക്ക് സീറ്റൊക്കെ കിട്ടി, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതാ നമ്മൾ ട്രെയിനൊക്കെ കയറി. അപ്പോൾ ഇനി ഞാൻ വീട്ടിലെത്തുന്ന എത്തിയിട്ട് കയറുന്നവരുള്ള വീഡിയോ കേട്ടോ ഇന്ന് ഇടുള്ളൂ. അപ്പോൾ ഇവർ അറിയാതെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഏകദേശം തിരൂരെത്താനായിട്ടോ, തിരൂർന്ന് ഇനി കുറ്റിപ്പുറത്ത്. നമ്മൾ കുറ്റിപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇതാ നമ്മളിപ്പോൾ ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവർ ഈ വീട് മാറിയിട്ട്
ഇപ്പോൾ ഒരു മാസം ആവുന്നുള്ളൂ കേട്ടോ. ആദ്യം ഒരു കുഞ്ഞ് വാടക വീട്ടിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വീട്ടിലേക്ക് മാറിയതാണ്. കാരണം എൻ്റെ അക്കാൻ്റെ മോളെ കല്യാണം ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ നല്ലൊരു വീട്ടിലേക്ക് മാറിയതാണ് കേട്ടോ. ഈ വീടിന് 5000 രൂപ കേട്ടോ വാടക ഉള്ളത്. അപ്പോൾ ഈ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ, ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഞാൻ മിച്ചുവിൻ്റെ നിശ്ചയത്തിൻ്റെ സമയത്ത് ഏകദേശം ഇപ്പോൾ ഒരു 7 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇരിക്കും ഞാനിവിടെ എത്തിയിട്ട്. അപ്പോൾ ഈ വീടല്ലല്ലോ, വേറെ വീടായിരുന്നു. അപ്പോൾ ഇതാ, ഇത് നമ്മളെ വീട്. ആദ്യം നിന്നതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വീട് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമുക്ക് സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. അതൊക്കെ ഞാൻ മറ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഇവിടുത്തെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ അനുബേബി ഇതാ മിന്നൂസിൻ്റെ കൂടെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. മിന്നൂസിൻ്റെ വീഡിയോയിൽ വരാൻ പറ്റില്ല. ആ പിന്നൊരു കാര്യമുണ്ട്, നമ്മളെ കുഞ്ഞാറ്റ വ്ളോഗിലെ കുഞ്ഞാറ്റയാണ് നിൽക്കുന്നത് കേട്ടോ. കുഞ്ഞാറ്റ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, ഷെയർ ചെയ്യണ്ട. അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞാറ്റാസ് വ്ളോഗിലത്തെ കുഞ്ഞാറ്റ. ഞാൻ കുഞ്ഞാറ്റ ചാനൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാനും കുഞ്ഞാറ്റയുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞാറ്റയുടെ വീട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. പറഞ്ഞ പോലെ തന്നെ നാളെ അടിപൊളി കിടുക്കാച്ച് വീഡിയോ ആയിട്ട് വരാം കേട്ടോ.